നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. യേശുക്രിസ്തു യഥാർത്ഥ ദൈവമാണോ എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ദൃശ്യങ്ങൾ ചർച്ചയാക്കി BJP. യേശു യഥാർത്ഥ ദൈവമാണെന്നും വെറും ശക്തിയല്ല എന്നും ഒപ്പമുള്ള പുരോഹിതൻ മറുപടി നൽകുന്നുണ്ട്. ഭാരജോഡോ യാത്രക്കിടെ ക്രിസ്ത്യൻ പുരോഹിതനുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് വിവാദ വിഷയമായിരിക്കുന്നത്. രാഹുലിനൊപ്പം ഇരിക്കുന്ന പുരോഹിതൻ ഹിന്ദുവിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണെന്നും BJP ആരോപിക്കുന്നുണ്ട്. ഭാരത് ജോഡ യാത്രക്കിടെ ക്രിസ്ത്യൻ പുരോഹിതൻ ജോർജ് പൊന്നയ്യയുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ഏതാനും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുതിയ വിവാദ വിഷയം. യേശുക്രിസ്തു യഥാർത്ഥ ദൈവമാണോ എന്ന് രാഹുൽ വീഡിയോയിൽ ചോദിക്കുന്നു. ശരിയായ ദൈവമാണെന്നും വെറും ശക്തിയല്ല എന്നും ജോർജ് പൊന്നയ്യ എന്ന ക്രിസ്ത്യൻ പുരോഹിതൻ മറുപടിയും നൽകുന്നു. രാഹുൽ ഗാന്ധി പുരോഹിതനുമായി സംസാരിക്കുന്ന വീഡിയോ ഉയർത്തിക്കാട്ടി BJP കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചു. അമ്മ ശക്തിയുമായി ബന്ധപ്പെട്ട ഈ വിഷയമാകട്ടെ, ശ്രീരാമൻ ജീവിച്ചിരിക്കുന്നതിന് തെളിവ് ചോദിച്ചതാകട്ടെ, ആദ്യമായല്ല രാഹുലും സോണിയും ഹിന്ദുമതത്തിനെതിരെ അപമര്യാദയോടെ സംസാരിക്കുന്നത്. പൊന്നയ്യ എന്ന ഈ പുരോഹിതൻ ഹിന്ദുവിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണെന്നും BJP ആരോപിച്ചു. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ സമയം കണ്ടെത്തുന്നത് വെറുപ്പ് പ്രചരിപ്പിക്കുന്നവരെ കാണാനാണ് എന്നാണ് BJP ചോദ്യം. എന്നാൽ ദൃശ്യങ്ങളിലെ ഓഡിയോ BJP എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കുകയാണ് എന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. BJP കുൽസിത ബുദ്ധിയാണിതെന്ന് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു. പാറശാലയിലേക്കുള്ള ഭാരത് ജോഡോ യാത്രക്കിടെയാണ് പാസ്റ്റർമാരെ രാഹുൽ കണ്ടത്. ക്രൈസ്തവ വിശ്വാസത്തിലെ വിശുദ്ധ തൃത്വത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ രാഹുൽ താൽപര്യം പ്രകടിപ്പിച്ചു. സഭാവിശ്വാസ പ്രകാരം യേശു ആരാണെന്ന് ഫാദർ ജോർജ് പൊന്നയ്യ രാഹുൽ ഗാന്ധിക്ക് വിശദീകരിച്ചു നൽകി. ദൈവം മനുഷ്യനായി ജനിച്ചതാണ് ക്രിസ്തു എന്ന് പറയുന്നതിനിടെയാണ് പാസ്റ്റർ ജോർജ് പൊന്നയ്യ ശക്തിയെക്കുറിച്ച് താരതമ്യം ചെയ്ത് പരാമർശം നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ട് ഉയർത്തിക്കാട്ടി അതിന് 46,000 രൂപയാണ് വില എന്ന BJP ഔദ്യോഗിക ഹാൻഡിലിൽ ട്വീറ്റ് ചെയ്തത് സെൽഫ് ഗോളായി മാറിയിരുന്നു. നരേന്ദ്രമോദിയുടെ 10 ലക്ഷം രൂപയുടെ കോട്ട സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഭാരത് ജോഡോ യാത്രയിലെ ജനപങ്കാളിത്തം കണ്ട് BJP വിരളി പിടിച്ചിരിക്കുന്നതാണ് കോൺഗ്രസ് വാദം. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. വിഷയത്തിൽ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ ബി രാധാകൃഷ്ണൻ, ശ്രീ രജി റൂക്കോ, ശ്രീ എൻ ശ്രീകുമാർ എന്നിവർ. ആദ്യം ശ്രീ ബി രാധാകൃഷ്ണ മേനോനിലേക്ക് പോവുകയാണ്. ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഭാരത് ജോഡോ യാത്രക്കിടെ ഒരു മതപണ്ഡിതനുമായി, ഒരു ക്രിസ്ത്യൻ പുരോഹിതനുമായി രാഹുൽ ഗാന്ധി സംവദിക്കുന്നു. അത് ഒരു മതശാസ്ത്ര വിഷയത്തിലാണ് അവർ സംസാരിക്കുന്നത്. അതിൽ ആ പുരോഹിതൻ നൽകുന്ന മറുപടിയുടെ ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അതിനെ വർഗീയവൽക്കരിക്കാൻ BJP ശ്രമിക്കുന്നത് അതിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? രാഹുൽ ഗാന്ധിയുടെ താങ്കളെ കേൾക്കാൻ സാധിക്കുന്നില്ല. ശ്രീ രാധാകൃഷ്ണ മേനോനെ കേൾക്കാൻ സാധിക്കുന്നില്ല. ശ്രീ രാധാകൃഷ്ണ മേനോൻ കേൾക്കാമോ താങ്കൾക്ക്? എനിക്ക് കേൾക്കാം. പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇതുവരെ കേട്ടിരുന്നില്ല, പറഞ്ഞോളൂ, ഇപ്പോ കേൾക്കാം. അല്ല, ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ അദ്ദേഹം പ്രഖ്യാപിച്ച്, അല്ലെങ്കിൽ കോൺഗ്രസുകാർ പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ യാത്രയാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ സമാരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് യാത്ര ചെയ്യാനൊക്കെയുള്ള അവകാശമുണ്ട്. അദ്ദേഹം നടത്തുന്നതും നല്ല പരിശ്രമമാണ്. കോൺഗ്രസ് ഈ രാജ്യത്ത് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന പരിശ്രമം, അത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ഒരു പ്രതിപക്ഷമുണ്ട് എന്ന് വരുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. അതിനുവേണ്ടി അദ്ദേഹം നടത്തുന്ന പരിശ്രമമൊക്കെ നടക്കട്ടെ. പക്ഷെ അതിനിടയിൽ ഈ വിദ്വേഷം പ്രചരിപ്പിക്കാൻ, ഭാരതത്തില് ഒരു വിഘടന രീതിയിൽ, അല്ലെങ്കിൽ മതവിദ്വേഷം ഉണ്ടാക്കാനോ ജാതി വിദ്വേഷം ഉണ്ടാക്കാനോ സാമൂഹ്യ രംഗത്ത് മറ്റു രീതിയിലുള്ള വിഘടനം ഉണ്ടാക്കാനോ ഒക്കെ പരിശ്രമിക്കുന്ന തരത്തിലുള്ള സമീപനം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. ഇപ്പോ അദ്ദേഹത്തിന്റെ ഫോൺ ഷർട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാൻറ്, ഇതൊക്കെ ഉയർത്തിക്കാട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യം ഭാരതത്തെ പഠിക്കണം, ഭാരതത്തിന്റെ ഹിസ്റ്ററി പഠിക്കണം എന്നാണ് BJP പറഞ്ഞിട്ടുള്ളത്. കാരണം ഭാരതം എന്താണ് എന്ന് മനസ്സിലാകാതെ ഒരാള് ധരിക്കുന്ന വസ്ത്രം വെച്ച് അദ്ദേഹം രാജ്യസ്നേഹി അല്ല, രാജ്യത്തെ സ്നേഹിക്കുന്നില്ല, രാജ്യത്തിന്റെ ചരിത്രം അറിയുന്നില്ല, അറിയാത്ത ആളാണെന്നൊക്കെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക ശ്രീ രാധാകൃഷ്ണൻ? ഭാരതത്തെ വീണ്ടെടുക്കാൻ വേണ്ടി പരിശ്രമം നടത്തുന്നു. കോൺഗ്രസും മഹാത്മജിയും ഒക്കെ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതത്തെ വീണ്ടെടുക്കാൻ പരിശ്രമിച്ചപ്പോ ആദ്യം എടുത്ത നിലപാട് സ്വദേശിയിലൂന്നിയ സമീപനമായിരുന്നു. അവര് ചർക്ക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വന്തമായി സ്വന്തം കാലിൽ നിന്ന് വസ്ത്രങ്ങൾ ഉണ്ടാക്കി സ്വന്തമായി ഉപയോഗിക്കാനും അത് ഇവിടെ തന്നെ മാർക്കറ്റ് ചെയ്യാനും
ഇവിടെ തന്നെ ഖാദിയെ പ്രചരിപ്പിക്കാനും ഒക്കെ പ്രചോദനം കൊടുത്തത് കോൺഗ്രസും മഹാത്മജിയും എല്ലാം ഒരുമിച്ചല്ലേ. അപ്പൊ ആ ചരിത്രം ഒരാളുടെ സൗകര്യം അനുസരിച്ചല്ലേ അയാൾ വസ്ത്രധാരണം ചെയ്യേണ്ടത്. അപ്പോ അതിൽ എന്താണ് ധരിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വീണ്ടെടുക്കൽ കോൺഗ്രസ് പാർട്ടിയെയോ അല്ലെങ്കിൽ ആ സംഘടനയെ പ്രതിനിധീകരിക്കുന്ന സംവിധാനത്തെയോ ഇപ്പൊ ഭാരതത്തെ ഒന്നും അദ്ദേഹത്തിന് വീണ്ടെടുക്കാൻ പറ്റിയില്ലെങ്കിലും കോൺഗ്രസിനെയെങ്കിലും അദ്ദേഹം വീണ്ടെടുത്താൽ വലിയ കാര്യം എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ പോലും അദ്ദേഹം ആ ഈ ചരിത്രം പഠിച്ചുകൊണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ സമീപനം സ്വീകരിക്കണം. അപ്പൊ അദ്ദേഹം ഒരു പ്രതീകമല്ല. ഇപ്പോ ഈ യാത്ര നടത്തുന്ന യാത്രാ നായകൻ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ മുന്നിൽ രാഷ്ട്രത്തിന്റെ മുന്നിൽ അവരുടെ ഒരു ഒരു പ്രതീകമാണ്. ആ പ്രതീകം എങ്ങനെ വേണം എന്നുള്ളത് അവർ തന്നെ നിശ്ചയിച്ചാൽ മതി. അത് ഫോറിൻ ഷട്ടിന്റെ ഇവിടെ അവതാരിക സൂചിപ്പിച്ചതുപോലെ അവരുടെ സ്വാതന്ത്ര്യത്തിലാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതാണ് ഭാരതത്തെ വീണ്ടെടുക്കാൻ അദ്ദേഹം സ്വീകരിക്കുന്ന നയം. അല്ലെങ്കിൽ ബിജെപി അദ്ദേഹം വർഗീയവൽക്കരിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു. ഇതിലെ എന്ത് വർഗീയതയാണ് ശ്രീ രാഹുൽ ഗാന്ധി കാണിച്ചിട്ടുള്ളത് ശ്രീ രാധാകൃഷ്ണ മേനോൻ? രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിച്ച വ്യക്തിയെ സംബന്ധിച്ചുണ്ടായ ട്വീറ്റ് ആണല്ലോ ആദ്യം ഇവിടെ പരാമർശിച്ചത്. അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ ആ വ്യക്തി കഴിഞ്ഞ കാലത്ത് സ്വീകരിച്ചിട്ടുള്ള സമീപനത്തെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വരുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒക്കെ കാണാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണോ ഈ യാത്ര എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരൊക്കെ തെറ്റു പറയാൻ പറ്റും. അതുപോലെ വർഗീയതയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അല്ലെങ്കിൽ ചെയ്തത് ഒന്ന് താങ്കൾക്കും പറയാൻ സാധിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീ എൻ ശ്രീകുമാർ. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീ എൻ ശ്രീകുമാർ. ഇപ്പോൾ BJP ഇപ്പോൾ ആരോപണം ഉയർത്തുന്നുണ്ട്, BJP നേതാക്കൾ, ദേശീയ നേതാക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു മത പണ്ഡിതനുമായി നടത്തിയ ഒരു പുരോഹിതൻ ക്രിസ്ത്യൻ പുരോഹിതനുമായി നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ശ്രീകുമാർ, ഇപ്പോൾ ത്രിത്വത്തെ സംബന്ധിച്ച് പല സഭകൾക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതിൽ ഒരു വ്യക്തത തേടുന്നത് ഒരു ക്രിസ്ത്യൻ പുരോഹിതനോട് ഇപ്പോൾ ചോദിക്കുകയാണ് ക്രിസ്തു ദൈവമാണോ എന്നൊരു സംശയം ചോദിക്കുമ്പോൾ അതിൽ അദ്ദേഹം നൽകുന്നൊരു മറുപടി ആ വീഡിയോയിലെ ഏതാനും സെക്കൻഡുകൾ പങ്കുവെച്ചുകൊണ്ട് അതിൽ രാഹുൽ ഗാന്ധി വർഗീയമായ രീതിയിലേക്ക് പോകുന്നു, വർഗീയ വൽക്കരിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഞാനേ ഒരു കാര്യം പറയട്ടെ, രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ രാഹുൽ ഗാന്ധി ഇന്നലെ പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ എന്റെ ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഘടന, അതായത് സർക്കാരിന്റെ ഘടനയും പ്രതിപക്ഷവും, ഇതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. BJP എത്രത്തോളം ഈ രാജ്യത്തെ നശിപ്പിച്ചു, ഏതെല്ലാം മേഖലകളിൽ, ഇതെല്ലാം നേരിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ യാത്ര നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കന്യാകുമാരി നിന്ന് തുടങ്ങിയ യാത്ര ഒരു ഒരു ദിവസം പിന്നിട്ടപ്പോഴേക്കും BJP ആരോപണം നോക്കൂ. അദ്ദേഹത്തിന്റെ ഷർട്ട്, അദ്ദേഹം എത്ര രൂപയുടെ ഷർട്ട് വേണേ ഇട്ടുന്നത്? അദ്ദേഹം ഒരു ഒരു വ്യക്തിയാണ്. ഒരു ഷർട്ട് ധരിക്കണം, എന്ത് കഴിക്കണം എന്നൊക്കെ നമ്മൾ എത്ര കാലമായിട്ട് ചർച്ച ചെയ്യുന്ന, കഴിഞ്ഞ 7 വർഷമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് ഇവിടെ. എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, ഇതാണ് ഇത് വീണ്ടും ഒരു ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞേ ഭരണകൂടത്തിന്റെ സ്വഭാവം. ആ ഭരണകൂടത്തിന്റെ സ്വഭാവമാണ് ഇപ്പൊ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് ഇപ്പൊ രാഹുൽ ഗാന്ധിയാണ് പരിഹസിക്കുന്നത്. അവർക്ക് അതിന്റെ അർത്ഥം എന്താണ്? ഈ യാത്ര അവർ ഉദ്ദേശ രീതിയിലല്ല പോകുന്നത്. കാരണം ഇന്ത്യയെ കണ്ടെത്തുക എന്നൊരു ലക്ഷ്യ യാത്രയ്ക്കുണ്ട്. ഇന്ത്യയെ കണ്ടെത്തുക എന്ന് വെച്ചാൽ നിസ്സാര കാര്യമാണോ? ഒരു വലിയ യാത്ര, 150 ദിവസം നീളുന്ന യാത്ര, ഒരുപാട് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുക, രാഹുലാണെങ്കിൽ BJP നിലപാടുകൾക്കെതിരെ ആഞ്ഞടിക്കുക, ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം ഒരു, നിങ്ങളിപ്പോ ആദ്യം ചോദിച്ചു, ഞാനത് ചർച്ച ചെയ്യാൻ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, പക്ഷെ ഞാൻ ഈ വക കാര്യങ്ങളെ സംവാദം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതായത് ഒരു ഒരു മതപുരോഹിതനൊക്കെ നമ്മൾ ആരായാലും പോയി ചോദിക്കൂല്ലേ, രാമൻ ദൈവമായിരുന്നോ, ഗാന്ധിജിയുടെ രാമനാണോ, ശ്രീ BJP ശ്രീരാമൻ, ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. യേശു ക്രിസ്തു ദൈവമാണോ എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ലോകത്ത് ഉണ്ടായിട്ടുള്ള ഓരോരോ ആളുകൾ പറഞ്ഞിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ, അദ്ദേഹത്തിന്റെ ഓരോരോ യേശുവിന്റെ ഉപദേശങ്ങൾ, അദ്ദേഹത്തിന്റെ ഉയർപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ, ഇതെല്ലാം ഒരു ഒരു നമുക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയമാണ്, നമുക്ക് കൗതുകമാണ്. അതെല്ലാം എന്താണ് ദൈവം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു നിരീശ്വരവാദി ഒരു ഈശ്വര വിശ്വാസികൾക്ക് ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കും, അതിലെന്താ തെറ്റുള്ളത്? അത് പറയുമ്പോൾ തന്നെ അത് എടുത്തിട്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞൊക്കെ പറയുക, എന്ത് നാണക്കേടാണ് ഈ BJP നേതാക്കൾ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ നോക്കൂ, ഞാനാണെങ്കിൽ എനിക്ക് കിട്ടിയ ഇപ്പൊ കൊറനാട്ട് ശ്രീരാമകൃഷ്ണ ആശ്രമത്തില് തൃശ്ശൂർ കേട്ടോ ആധ്യാത്മിക അന്തര്യോഗം എന്നൊരു സംഘടന നടത്താറുണ്ട്. അവിടെ എല്ലാവരും പോയിട്ട് അവരുടെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. സ്വാമി സിദ്ധിദാനന്ദയും അതുപോലെ പഴയ കാലത്ത് ഗോമകേശാനന്ദയും അതുപോലെ രംഗദാനന്ദയും ഒക്കെ അവിടെ വരുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. ഈ സംശയങ്ങളൊക്കെ അവർ ഉത്തരം പറയും. എന്ന് വെച്ചുകൊണ്ട് അതൊക്കെ അവരെ എതിർക്കാനാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിനെതിരായിട്ട് സംസാരിക്കാനോ? നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുക. ഇപ്പൊ ആത്മാവിനെ കുറിച്ച് പറയും, അപ്പൊ നമ്മൾ ചോദിക്കുക എന്താണ് ആത്മാവ്, അതൊക്കെ എന്താ തെറ്റുള്ളത്?
ഇതൊക്കെ ഒരു കൗതുകം, ഒരു അറിയാനുള്ള ജിജ്ഞാസ, ചോദിച്ചു വേണം നമ്മൾ പഠിക്കാനായിട്ട്. അല്ലാണ്ട് ബി ജെ പിക്കാരെ പോയിട്ട് ഏതെങ്കിലും ഒരു ഒരു അമ്പലത്തിന്റെ പേരിലോ ഒരു പള്ളിയുടെ പേരിലോ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുകയല്ല നമ്മുടെ നാട്ടിൽ വേണ്ടത്. ഇവിടെ വേണ്ടത് എന്താണ്? നമ്മൾ പഠിക്കണം. അത് എന്ത് ചോദ്യം വേണേൽ പഠിക്കണം. അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാവരുമായിട്ട് കാണും, ഈ നാട്ടിലെ വിവിധ വിഭാഗങ്ങളായിട്ട് കാണും, അവരോട് ഞാൻ സംശയങ്ങൾ ചോദിക്കും, അക്കൂട്ടത്തിൽ രാഷ്ട്രീയം സംസാരിക്കും, മതപരമായ കാര്യങ്ങൾ സംസാരിക്കും, വിദ്യാഭ്യാസം സംസാരിക്കും, കൃഷി സംസാരിക്കും, ഇതെല്ലാം സംസാരിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ആ പുരോഹിതനുമായിട്ടുള്ള ചർച്ച, വല്ല അദ്ദേഹം നടത്തിയ സംഭാഷണം, അതൊരു ചർച്ചയാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അത് അത് ഈ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. ഇന്നലെ രാഹുൽ ഗാന്ധി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചായിരുന്നു ബി ജെ പിക്ക് പറയാനുള്ളത്. അദ്ദേഹം 41,000 രൂപയുടെ ടീഷർട്ട് ധരിച്ചാണ് ഭാരത് ജോഡോ യാത്രയിൽ നടക്കുന്നത്. ഇദ്ദേഹം എന്ത് സന്ദേശമാണ് ആളുകൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നവർക്ക് നൽകുന്നത്? ഇന്ന് അദ്ദേഹം ഒരു മതപണ്ഡിതനുമായി തീർത്തും ഒരു മതശാസ്ത്രപരമായ ചർച്ചയിൽ ഏർപ്പെട്ടതിന്റെ ഏതാനും സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അവർ വിമർശനം ഉയർത്തുകയാണ്. എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടുകൾ ആണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന്, 10 ലക്ഷം രൂപയുടെ കോട്ടിട്ട് രാജ്യവ്യാപകവും ദേശാന്തര തലത്തിൽ പോലും ചർച്ചയാക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഇപ്പൊ ഭരിക്കുന്നത്. വളരെ വിമർശനാനുമായ രീതിയിൽ തന്നെ ജനങ്ങൾ അതിനെ സമീപിക്കുന്നുണ്ടായി. അതേ രാഷ്ട്രീയ പ്രസ്ഥാനം 41,000 രൂപയുടെ ഒരു ടീഷർട്ട് ധരിച്ചതിനെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് നിലവാരമില്ലാത്തൊരു കമന്റ് അല്ലെങ്കിൽ അതിനെ വിമർശനപരമായ രീതിയിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെട്ടത് വളരെ നിലവാരമില്ലാതായിട്ട് ചീപ്പായിപ്പി. അപ്പൊ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചോളം, ബി ജെ പിയെ സംബന്ധിച്ചോളം, മറ്റ് കാതലായ വിഷയങ്ങളിലേക്ക് അവരുടെ ഭാരത് ജോഡോ യാത്ര നടത്തുന്നതിന്റെ കാതലായ വിഷയങ്ങളെ കുറിച്ചൊന്നും അഡ്രസ് ചെയ്യാതെ കണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പൊക്കിയെടുത്തു വരിക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അപകടത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ കക്ഷിക്ക് രാഷ്ട്രീയപരമായ രീതിയിലുള്ള ചർച്ച പങ്കെടുക്കാൻ കഴിവില്ല എന്നതാണ് അതിൽ നിന്ന് വളരെ മനസ്സിലാക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഇതൊന്നും ഏറ്റുപിടിക്കത്തില്ല. അവരെന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോട്ടെ, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ, ഞങ്ങൾ തരുന്നത്. പക്ഷെ ഇന്നത്തെ ഇത് വളരെ മോശമായിരിക്കും. കാരണം വെച്ചാൽ മതേതര ഇന്ത്യക്ക് വലിയ സംഭാവന നൽകിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്, പ്രത്യേകിച്ച് ജവഹർലാൽ നെഹ്റു. ആ പാർട്ടി അതിൽ നിന്നും വ്യതിചലിച്ച് കഴിഞ്ഞ 4-5 വർഷമാണ് മൃദു ഹിന്ദുത്വം സ്വീകരിച്ചിരിക്കുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. ആരാണ് ഹിന്ദുത്വത്തിന്റെ പ്രചാരകൻ എന്ന് ബി ജെ പി ആണോ കോൺഗ്രസ് ആണെന്നൊരു കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ തന്നെ അവരുടെ പല നടപടികളും പല പ്രസ്താവനകളും പല രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും ഇന്ത്യൻ ജനതയ്ക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. പല വിഷയങ്ങളിൽ അവർ മൗനം പാലിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് മൗനം പാലിച്ചിട്ടുണ്ട് എങ്കിലും രാഹുൽ ഗാന്ധിയുടെ യാത്രയെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇടതുപക്ഷക്കാർ സ്വാഗതം ചെയ്യുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു നേതാവാണെന്നുള്ള ആരോപണങ്ങൾ നിലവിലുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ പോലെയുള്ള പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഇന്ത്യയെ വീണ്ടെടുക്കാനായിട്ട് നടത്തുന്ന ഈ പദയാത്ര വിജയത്തിലേക്ക് എത്തട്ടെ എന്നാണ് ഞങ്ങൾ ഇടതുപക്ഷക്കാർ ആഗ്രഹിക്കുന്നത്. അതിനും ഒരു കാരണമുണ്ട്, ഇന്ത്യയിലെ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ദൗത്യം കോൺഗ്രസ് ഏറ്റെടുത്താൽ അതിനെ പിന്തുണയ്ക്കാനായിട്ട് ഇടതുപക്ഷ കക്ഷികൾ 100% തയ്യാറാണ്. പക്ഷെ വിഷയം അതല്ല, ഇതിനകത്തൊരു വിരോധാഭാസമുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് 3-4 ചർച്ച ഞാനും പങ്കെടുത്തതാണ്. ബി ജെ പിയുടെ പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും ഞങ്ങൾ ഉൾപ്പെടുന്ന ഇടതുപക്ഷ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ വളരെ മോശമായ രീതിയിൽ സി പി എമ്മിനെ വേട്ടയാടാനായിട്ട് ശ്രമിക്കണേ. അത് എന്താണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സി പി എമ്മിനെ വേട്ടയാടി രാഹുൽ ഗാന്ധിനെ 19 ദിവസം കേരളത്തിനോട് നടത്തി. ആ ഏത് എം പി ആയാലും ഏതായാലും ബി ജെ പി ആയിരിക്കത്തില്ല, ഇടതുനിന്നോ വലതുനിന്നോ ഏത് എം പി വന്നാലും പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുന്നു ഉറപ്പുള്ള ഈ സംസ്ഥാനത്ത് അദ്ദേഹത്തിനെ കൊണ്ട് 19 ദിവസം നടത്തിച്ച് വലിയ രീതിയിൽ ഈ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന സ്റ്റാലിനാണ് ഫ്ലാഗ് ഓഫ് ചെയ്ത് 3 ആഴ്ച കോൺഗ്രസിന്റെ അജണ്ട ആയിരിക്കും. അതോ അതിൽ അവർക്ക് കൃത്യമായ മറുപടി ഒരു പക്ഷേ ഉണ്ടായിരിക്കും. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, താങ്കളോടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഹിന്ദു മതത്തിലായിക്കൊള്ളട്ടെ, അതിൽ വിഷ്ണുവിന്റെ അവതാരങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പോൾ അത്തരത്തിലൊരു സംശയമാണ് ഒരു ക്രിസ്ത്യൻ പുരോഹിതനോട് രാഹുൽ ഗാന്ധി ഇവിടെ ഉയർത്തുന്നത്. അത്തരത്തിലൊരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നു. ആ മറുപടിയെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയി അതിനെ മറുപടിയായി കാണാതെ അതിന്റെ മറ്റു തലങ്ങൾ തേടിക്കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത്, ഇത് ഒരു മതേതര സമൂഹത്തിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള ശ്രമമായല്ലേ വ്യാഖ്യാനിക്കപ്പെടുകയുള്ളൂ? അല്ല, ഇപ്പോ ഓരോ വ്യക്തികളും ഇപ്പോ യാത്രക്കിടയിൽ കാണാൻ സെലക്ട് ചെയ്യുന്ന ആളുകൾ അത് ആരൊക്കെയാണ് എന്ന് സെലക്ട് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരാളെ കാണാനോ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ അദ്ദേഹം ബാംഗ്ലൂരിലെത്തുമ്പോൾ അദ്ദേഹം ഇനി ഇപ്പൊ നാളെ അബ്ദുൽ നാസർ മദനിയെ കാണും എന്നാഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം കാണണം. കാണുന്നതിലൊന്നും ബി ജെ പിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അദ്ദേഹം കാണട്ടെ. അപ്പൊ അദ്ദേഹത്തിന് ഓരോ സ്ഥലത്തും
ആരെയൊക്കെ കാണണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അവരോട് മതപരമായ കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അവരോട് സംശയം നിവൃത്തി വരുത്താനുള്ള അവകാശമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിലയിൽ അദ്ദേഹം ഒരു യാത്ര നടത്തുമ്പോൾ ആ യാത്രയിൽ ഉയരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വിമർശിക്കാനോ അല്ലെങ്കിൽ അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനോ ഉള്ള അവകാശം ബി ജെ പിക്കുമുണ്ട്. ബി ജെ പി അതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫോറിൻ ഷട്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഭാരതത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഖാദി ഉപയോഗിച്ചുകൊണ്ട് സമരം സംഘടിപ്പിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ തുടർച്ചക്കാരെന്നോ നെഹ്റുവിന്റെ തുടർച്ചക്കാരെന്നോ ഒക്കെ അവകാശപ്പെടുന്നത് അവര് ആ ഖാദിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ ഫോറിൻ ഷർട്ടാണ് ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ശൈലി എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് ജനശ്രദ്ധയിൽ അവർക്ക് വന്ന മാറ്റം. കാരണം ഭാരതത്തെ ഇന്ന് ഭാരതത്തെ ഒന്നാം നിലയിലേക്ക് ഉയർത്താൻ ലോകത്തിന്റെ ഒന്നാം നിലയിൽ എത്തിക്കാൻ വേണ്ടി യത്നിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഗവൺമെന്റും നരേന്ദ്രമോദിയും ആ നിലയിലുള്ള ചില നടപടികളും സമീപനവുമായി മുന്നോട്ട് പോവുകയാണ് ഗവൺമെന്റ്. അപ്പൊ തീർച്ചയായിട്ടും അത് ഗവൺമെന്റിനെ അങ്ങനെ പോകുന്ന ഭാരതത്തെ ഇപ്പോ കോൺഗ്രസിന് നഷ്ടപ്പെട്ട ഭാരതത്തെ കോൺഗ്രസിന്റെ കയ്യിലേക്ക് വീണ്ടെടുക്കാനാണല്ലോ അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ കയ്യിലേക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താൻ കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തുന്ന പരിശ്രമത്തിൽ ആ വീണ്ടെടുക്കലിലുള്ള ഉദ്ദേശശുദ്ധിയും അതിനെ സ്വീകരിക്കുന്ന സമീപനവും ആ സമീപനത്തെ ചർച്ചയാക്കാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ട് കോൺഗ്രസിനെ പ്രധാന പ്രതിപക്ഷമായിട്ട് വേണമെങ്കിൽ കോൺഗ്രസ് വന്നോട്ടെ എന്ന് പോലും ചിന്തിക്കുമ്പോൾ, കാരണം കോൺഗ്രസ് ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ലാതെ വരരുതല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അവർ വന്നോട്ടെ, അതിനൊന്നും ഞങ്ങൾക്ക്. പക്ഷെ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ നശിപ്പിച്ചത്. കോൺഗ്രസ് ഇല്ലാതായെങ്കിൽ മാത്രമേ രാജ്യത്തിന്റെ ഒരു ഒരു തനിമ ഈ സമൂഹത്തിൽ വീണ്ടെടുക്കപ്പെടുകയുള്ളൂ. ഈ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള യാത്ര എന്നൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ ഭാരത് ജോഡോ യാത്രയെ വ്യാഖ്യാനിക്കുമ്പോഴും അവിടെ ബി ജെ പി ഈ യാത്രയെ ഭയപ്പെടുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നത് എന്ന ധ്വനിയും കൂടി ഇവിടെ പ്രകടമാവുകയാണ്. വേണമെങ്കിൽ ഒരു പ്രതിപക്ഷമായി മുഖ്യ പ്രതിപക്ഷമായി കോൺഗ്രസ് വന്നോട്ടെ, കോൺഗ്രസ് വരാനുള്ള ഒരു സാധ്യത ബി ജെ പി അവിടെ കാണുന്നുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല അല്ല, കോൺഗ്രസ് വരുന്നതിന് ഇപ്പൊ കോൺഗ്രസിന് ഒരു ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ലാത്ത സാഹചര്യം നാട്ടിലില്ല. രാജ്യത്തിപ്പോ ഒരു പ്രതിപക്ഷം അംഗീകൃത പ്രതിപക്ഷം പോലും ആകാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. അപ്പൊ കോൺഗ്രസും ഇല്ല, ഇപ്പൊ വേറൊരു പാർട്ടിയും ഇല്ല. അപ്പൊ തീർച്ചയായിട്ടും ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷമൊക്കെ അനിവാര്യമാണല്ലോ. അത് ഇനിയിപ്പോ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണ് ആ നിലയിലേക്ക് ഉയർന്നു വരുന്നത് എങ്കിൽ അവർ വരട്ടെ. അപ്പൊ അത് കോൺഗ്രസ് അങ്ങനെയുള്ള മറ്റു പല പ്രാദേശിക കക്ഷികളുമായിട്ടോ അല്ലെങ്കിൽ മറ്റു പലരുമായിട്ടോ പ്രതിപക്ഷമാകാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ രാജ്യത്തുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരാ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അവരിപ്പോഴും സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ആ കോൺഗ്രസ് അവർ സ്വീകരിക്കുന്നത് പരമ്പരാഗതമായി ഭാരതത്തിന് വേണ്ടി ദശാബ്ദങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് അടക്കം സ്വീകരിച്ച സമീപനമല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി വിദേശ സംവിധാനത്തിന്റെ തുടർച്ചക്കാരായി ഞങ്ങൾ ഇതാ വീണ്ടും ഇവിടെ ഈ രാജ്യത്തെ പരിവർത്തനം ചെയ്യിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ആ ടീഷർട്ടും ആ പാൻറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അതിനായി പ്രചരണം നടത്തുന്നു. അതൊരു പ്രതീകമാണ്, അങ്ങനെ നടത്തുന്നു എന്ന് അവര് അത് തുറന്ന് പറഞ്ഞുകൊണ്ട് നടത്താൻ തയ്യാറാവട്ടെ. അതിനകത്ത് തീർച്ചയായിട്ടും അങ്ങനെ അവർ സ്വീകരിക്കുന്ന ഓരോ സമീപനത്തെയും ഓരോ ഘട്ടത്തിലും ചൂണ്ടിക്കാണിക്കാൻ തീർച്ചയായിട്ടും കോൺഗ്രസിനെ എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കോൺഗ്രസ് എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ രാജ്യത്ത് കോൺഗ്രസ് ഇല്ല എന്ന് പറഞ്ഞിടത്തു നിന്നും കോൺഗ്രസ് ഒരു മുഖ്യപ്രതിപക്ഷമായി ഉയർന്നു വരാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി ധരിക്കുന്ന ടീഷർട്ടും പാൻസും ഒക്കെ കാണിച്ച് അങ്ങി അവർ അങ്ങനെ തന്നെ ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പറയുന്നു. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര തുടങ്ങിയിട്ട് 2 ദിവസമാണ് ആയിരിക്കുന്നത് ശ്രീ എൻ ശ്രീകുമാർ. ഈ 2 ദിവസത്തിൽ തന്നെ ബി ജെ പിക്ക് ഒരു ഭയം, ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഒരു ഭയമാണോ ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷം വേണ്ടതാണ്, രാജ്യത്തിന് പ്രതിപക്ഷം വേണം. അതിനുവേണ്ടി അവർ പ്രതിപക്ഷമാകാൻ വേണ്ടി അവർ മത്സരിക്കുന്നു എന്നാ ഞാൻ പറഞ്ഞത്. ഞാനേ ഇത് പറയാം, അതായത് ഇവര് ബി ജെ പി യാത്ര തുടങ്ങുമ്പോ എന്താ പറഞ്ഞതറിയോ, കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തെയും രക്ഷിക്കാനാണ് രാഹുൽ ഗാന്ധി യാത്ര നടന്നവരാദ്യം പറഞ്ഞു.